നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് വമ്പൻ തോക്കുവേട്ട മുണ്ടക്കയത്ത് നിന്ന് രണ്ട് തോക്കുകൾ പിടിച്ചെടുത്തു ഒരാളെ പിടികൂടിയതോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങൾ കോട്ടയം ജില്ലയിലെ വനമേഖലയിൽ നിന്നാണ് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നതിനായി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന തോക്കുകൾ പിടിച്ചെടുത്തത് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കേ കൊമ്പുകുത്തി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാത്ത രണ്ട് തോക്കുകൾ പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിന് ഈട്ടിക്കൽ വീട്ടിൽ നാരായണന്റെ മകൻ അറുപത് വയസ്സുകാരനായ തങ്കച്ചിനെ പോലീസ് പിടികൂടി ഇവിടെ തന്നെ ഇളം പുരയിടത്തിൽ സുരേഷ് എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു നിറത്തോക്ക് പോലീസ് പിടിച്ചെടുത്തു പോലീസിനെ കണ്ട് സുരേഷ് ഓടിപ്പോയതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇയാൾക്കെതിരെ കേസെടുത്തു കോരത്തോട് കൊമ്പുകുത്തിയിൽ വ്യാജ നിർമ്മിത തോക്കുകൾ വ്യാപകമായുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് മൃഗങ്ങളെ അടക്കം വേട്ടയാടാൻ ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ നിർമ്മിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്യുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് അതേസമയം കൊല്ലം പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം നടന്ന് ദിവസങ്ങൾക്കു ശേഷമാണ് കോട്ടയത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത് എന്നതും ചിന്തനീയമാണ് സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുകയാണ് കൊല്ലത്തെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസ് പ്രദേശത്ത് എ ടി എസും സംസ്ഥാന പോലീസും സംയുക്ത പരിശോധന നടത്തിയിരുന്നു സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷിക്കും വനം വികസന കോർപ്പറേഷന് കീഴിലുള്ള കശുമാവിൻ തോട്ടത്തിലാണ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ഡിറ്റനേറ്ററുകളും രണ്ട് ജലാറ്റിൻ സ്റ്റിക്കുകളും അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത് സ്ഫോടന വസ്തുക്കൾ എത്തിച്ചവരെ കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സമീപത്തെ പാറമടയിലെ ആവശ്യത്തിനായി എത്തിച്ചതാണോ സ്ഫോടക വസ്തുക്കൾ എന്ന കാര്യവും പരിശോധിച്ചു വരുന്നുണ്ട് മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കേസിൽ യു എ പി എ വകുപ്പും ചുമത്തും സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ എൻ ഐ എ പങ്കു ചേർന്നിരുന്നു സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് ആയുധ പരിശീലനം നടന്നതായി അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ അന്വേഷണം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ഭീകര സംഘടനാ ബന്ധവും അന്വേഷണ പരിധിയിലുണ്ട് പത്തനാപുരത്ത് പാടശേഖരത്തിനടുത്താണ് ജലാറ്റിൻ സ്റ്റിക്കർ ഡിറ്റനേറ്റർ ബാറ്ററി വയറുകൾ എന്നിവ കണ്ടെത്തിയത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ കമ്പനിയിലാണെന്നും കണ്ടെത്തിയിരുന്നു കോട്ടയത്തും കൊല്ലത്തും ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തു എന്നത് വളരെ ആശങ്കാപരമായ കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത